ഇതിൽ നമുക്ക് 30 കോഴികൾ വരെ ഇടാൻ പറ്റുന്ന ഒരു കൂട് 6 മുതൽ ഒരു 60 കോഴി വരെ ഇടുന്ന കൂടുകളാണ് റെഡിമേഡ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നത്. നമുക്ക് നാടൻ കോഴികളെ സാധാ പുറത്തേ 2-3 വർഷം വരെ നമ്മൾ സർവീസ് വാറന്റി തന്നെ കൊടുക്കുന്നുണ്ട്. ഹലോ നമസ്കാരം എല്ലാവർക്കും, ഷാൻ മീഡിയയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാനുള്ളത് കോഴിക്കോട് വേങ്ങേരിയിലുള്ള സി കെ ബി കേജസിലാണ്. ഇവിടെ നമുക്ക് 6 കോഴി മുതൽ 20 കോഴികൾ ഇടാവുന്ന കൂട് വരെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഓൾ കേരള ഡെലിവറി ഉണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളും റേറ്റും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. എൻ്റെ പേര് ഇജാസ് എന്നാണ്. ഈ സി കെ ബി ഹൈടെക് കേജസ് എന്ന് പറഞ്ഞ ഷോപ്പ് കാലിക്കറ്റ് വേങ്ങേരി സിഗ്നലിൽ തുടങ്ങിയിട്ട് ഒരു ഏകദേശം ഒരു വർഷമായി. നമ്മൾ ഷോപ്പിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് ബാലുശ്ശേരിയാണ്. അവിടെ തുടങ്ങിയിട്ട് ഒരു 8 വർഷത്തോളമായി, 9-ാമത്തെ വർഷത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ മറ്റ് 2 ബ്രാഞ്ചുകളോട് വരുന്നുണ്ട്. ഒന്ന് കൊടുവള്ളിയാണ്, വേറെ ഒന്ന് കൊയിലാണ്ടി റൂട്ടിൽ തിരുവങ്ങൂരുമാണ്. നമ്മൾ മെയിനായിട്ട് 6 മുതൽ ഒരു 60 കോഴി വരെ ഇടുന്ന കൂടുകളാണ് റെഡിമെയ്ഡായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിൽ തന്നെ ഒരു 10-60 മോഡൽസ് ഉണ്ട്. പിന്നെ ടാറ്റ മെറ്റീരിയൽസിൻ്റെ ടാറ്റ ജി ഐയിൽ പണിത കൂടുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തുരുമ്പെടുത്ത് നശിക്കുന്നൊരു പ്രശ്നം ഉണ്ടാവുന്നില്ല. പിന്നെ ഇതിൽ തന്നെ ഒരു 6 കോഴിയുടെ കൂടെന്ന് പറയുമ്പോൾ തന്നെ അതിൽ വിത്തൗട്ട് റൂഫുണ്ട്, വിത്ത് റൂഫുണ്ട്, പിന്നെ അടിയിൽ വേസ്റ്റ് വരുന്ന ട്രേ ഉള്ളതുണ്ട്, പിന്നെ നമുക്ക് കോഴികളെ പുറത്തിറക്കി വളർത്താവുന്ന ഡോർ വെച്ചിട്ടുള്ളതും ഉണ്ട്. അങ്ങനെ എല്ലാ മോഡൽസിലും അങ്ങനെയുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ ഏറ്റവും ചെറിയ കൂട്, നമ്മളെ സ്റ്റാർട്ടിങ്. ഏകദേശം 6 കോഴി പോകുന്ന കൂടാണ്. ഇതിൽ തന്നെ നമുക്കൊരു 5-6 മോഡലുണ്ട്. ഇതിൻ്റെ ഇതിപ്പോൾ റൂഫുള്ളൊരു മോഡലാണ്. ഇതിൻ്റെ വിത്തൗട്ട് റൂഫ്, വിത്ത് ട്രേ, അങ്ങനെ ഒരു 5-6 മോഡലുണ്ട്. അതായത് ഒരു 5,000 to 9,000 വരെയാണ് ഈ 6 കോഴിൻ്റെ കൂടുകൾ നമുക്ക് റേറ്റ് വരുന്നത്. പിന്നെ ഇത് കഴിഞ്ഞാൽ 2-ാമത്തെ കൂട് എന്ന് പറഞ്ഞാല് ഇതാണ് നമ്മളത്. ഇതിലിപ്പോ 12 കോഴി വരെ പോകും. ഇതിൽ നമുക്ക് റൂഫും ട്രേയും എല്ലാം ഉള്ള ഒരു മോഡലാണ്. ഇതിന് നമുക്ക് 2 പാർട്ടീഷൻ ആയിട്ട് ഉണ്ടാവും. നമുക്ക് ഓരോ പാർട്ടീഷനിലും ഒരു 6 കോഴി വെച്ച് വിടാം. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാല് മെഷ് ടാറ്റ ജി ഐ മെഷാണ്. അടുത്തത് കഴിഞ്ഞാൽ പിന്നെ ഇതാണ്. ഇതൊരു 15 കോഴി വരെ പോകുന്ന കൂടാണ്. നമുക്കൊരു 8,000 to 13,000 വരെ ഈ 15 കോഴി എന്ന കൂട് തന്നെ ഉണ്ട്. ഇതിൽ തന്നെ നമുക്ക് ഇതിനൊരു ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നാടൻ കോഴികളെ സാധാ പുറത്തിറക്കി വളർത്താം. നോർമലി ഹൈടെക് കൂട് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂട്ടിൽ തന്നെ ഇട്ട് വളർത്താൻ വേണ്ടിയിട്ടാണ് ആളുകൾ വാങ്ങുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് നാടൻ കോഴിയെ സാധാ കൂട് പോലെ പുറത്തിറക്കി വളർത്തുന്ന ഒരു ഡോറുണ്ട്. ഈ ഡോർ നമ്മൾ ഏത് കൂടിന് വേണമെങ്കിൽ വെച്ച് കൊടുക്കും, നമ്മൾ കസ്റ്റമറെ ആവശ്യം അനുസരിച്ച്. ഇതിൽ നമ്മളെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഡ്രിങ്കിങ്ങിൻ്റെ സിസ്റ്റം ഉണ്ടാവും. അത് നമ്മൾ ഈ ബക്കറ്റിൽ വെള്ളം ഫില്ല് ചെയ്ത് വെച്ചാൽ മതി. ഈ കാണുന്ന ബക്കറ്റിൽ വെള്ളം ഫില്ല് ചെയ്ത് വെച്ചാൽ ഈ നിപ്പിൾ വഴി കോഴി കുത്തി കുടിക്കും. ഇതിൽ കോഴീൻ്റെ കൊക്ക് ജസ്റ്റ് ഒന്ന് വെച്ചാൽ തന്നെ കോഴീൻ്റെ വായിലേക്ക് വെള്ളം വരും. അപ്പം വെള്ളം നമുക്ക് പുറത്തൊന്നായിട്ട് അങ്ങനെ വൃത്തികേടൊന്നാവില്ല. പിന്നെ നമുക്ക് ഫീഡ്, ഇതിൽ നമുക്ക് തീറ്റ ഇട്ട് കൊടുത്താൽ മതി, തീറ്റ കഴിച്ചോളൂ. പിന്നെ മുട്ട ഇട്ട് കഴിഞ്ഞാൽ ഈ ഏരിയയിൽ വന്ന് നിൽക്കും മുട്ട. അപ്പോൾ ജസ്റ്റ് ഇത് തുറന്ന് മുട്ട എടുക്കേണ്ട ആ വർദ്ധ മാത്രമേ നമുക്ക്. ഷീറ്റൊക്കെ നല്ല ജി ഐ നമുക്ക് നാട്ടിൽ കിട്ടാവുന്ന നല്ല ക്വാളിറ്റികളാണ്. പിന്നെ ഇതിൻ്റെ ഫ്രെയിം എന്നൊക്കെ പറഞ്ഞാൽ ആംഗ്ലർ തന്നെയാണ്, സ്ക്വയർ പൈപ്പ് ഇട്ടുന്നല്ല, ആംഗ്ലർ ഇട്ട് ചെയ്യുന്നതാണ്. 2-3 വർഷം വരെ നമ്മൾ സർവീസ് വാറന്റി തന്നെ കൊടുക്കുന്നുണ്ട്. 3 വർഷം നമ്മൾ വാറന്റി ഉണ്ട്. ഡെലിവറി നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി ഏകദേശം ഇല്ല, നമ്മൾ കൊച്ചി മുതൽ കാസർഗോഡ് വരെയൊക്കെ ഇപ്പം സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് കൂട്. ഇതിൽ നമുക്ക് 30 കോഴികൾ വരെ ഇടാൻ പറ്റുന്ന ഒരു കൂടാണിത്. ഇതിലിപ്പോൾ ഏകദേശം ഒരു 10-30 കോഴികളോളം ഉണ്ട്. ഒരു 3 മന്ത്സ് ആയ കോഴികളാണിത്. അതെ, നമ്മൾ ഈ ഹൈടെക് കൂട്ടിലിട്ട് വളർത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു കോഴിയാണിത്. BV380 എന്ന് പറഞ്ഞ കോഴിയാണത്. ഇതൊരു വർഷത്തിൽ ഒരു 320 മുട്ട വരെ ഇടും. ഒരു 5 മാസം കഴിഞ്ഞാൽ മുട്ട ഇടാൻ സ്റ്റാർട്ട് ചെയ്യും. ഒരു 14 മാസം കണ്ടിന്യൂസ് ആയിട്ട് മുട്ട ഇടും. കോഴിത്തീറ്റ മാത്രം കൊടുക്കുക, മറ്റേ തീറ്റകൾ കൊടുത്താൽ മുട്ട കുറയും. പിന്നെ നമ്മൾ ഫാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മെയിനായിട്ട് അതാണ്, നമ്മൾ ഫാം ഏകദേശം ഒരു 250 മുതൽ അതിൻ്റെ മേലോട്ടുള്ള ഇതാണെങ്കിൽ ഫാം നമ്മൾ സൈറ്റിൽ പോയിട്ട് ആ സെറ്റ് ചെയ്യാം. സൈറ്റിൽ പോയി സെറ്റ് ചെയ്യും. 1,000 കോഴി 2,000 കോഴി എന്നൊക്കെ പറഞ്ഞ ഫാമായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കോഴി വളർത്തൽ വേറെ കോഴി നമുക്ക് ഫാമുണ്ട്. നമ്മളെ ബാലുശ്ശേരി നമ്മളെ ഈ ഇതിനോട് ചേർന്നിട്ട് ഫാമുണ്ട്. അവിടെയാണ് നമ്മൾ കോഴികളെ സൂക്ഷിക്കുന്നത്. നമുക്ക് എപ്പോഴും 2,000-3,000 കോഴി നമ്മുടെ കയ്യിൽ എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും. BV380 മാത്രമാണ് നമ്മൾ കാര്യമായിട്ട് കൊടുക്കുന്നത്.
പിന്നെ ഇതേ കോയിന്റെ ഹൈടെക് കൂടിന്റെ അതേ സിസ്റ്റത്തിൽ വരുന്ന കാടക്കൂടാണിത്. നമുക്ക് ഒരു 60 കാട ഇതിൽ വളർത്താൻ പറ്റും. സിസ്റ്റങ്ങളൊക്കെ അതേ കോഴിക്കൂടിന്റെ സെയിം സിസ്റ്റങ്ങളാണ്. പിന്നെ ഇതിന്റെ ചെറുത് പറഞ്ഞാൽ മിനിമം 30 കാട മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ മേലോട്ട് നമുക്ക് എത്ര വേണം ചെയ്യാം. ഇതൊക്കെ സെയിം അതേപോലെ ടാറ്റാ മെഷിൽ തന്നെ പണിത് വരുന്നതാണ്. ഇത് ഇതൊരു നോർമൽ ഹൈറ്റ് കൂടാണ്, നമ്മൾ കമ്പനി സ്വതവേ എല്ലാവരും ഇറക്കുന്നത്. ഇതിൽ 18 ഇഞ്ച് ഹൈറ്റ് ഉണ്ടാവുക. ശരിക്കും മുട്ട കോഴികൾക്ക് മാത്രമുള്ളതാണത്. ഇതിൽ ശരിക്കും പൂവൻ കോഴി ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ പൂവും തല ഇതിൽ തട്ടുക, ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മളിപ്പോൾ അധികവും നമ്മളൊന്ന് സാമ്പിൾ വെച്ചതേ ഉള്ളൂ. അധികം നമ്മൾ ചെയ്യുന്നത് 21 ഇഞ്ചിൽ ഹൈറ്റ് കൂട്ടി ചെയ്യുന്നതാണ്. ഇതിൽ നമുക്ക് മുട്ട കോഴിയായാലും പൂവൻ കോഴിയായാലും പ്രശ്നം ഉണ്ടാവില്ല. തല തട്ടാതെ കോഴികൾക്ക് സുഖമായി നിൽക്കാൻ പറ്റും. 24 കോഴി പോകുന്ന ഒരു എൽ ടൈപ്പ് കൂടാണിത്. ഇതിൻ്റെ സാധാരണ നമ്മൾ 24 കോഴീൻ്റെ രണ്ട് സൈഡായിട്ടാണ് ഉള്ളത്. അതിൽ നമ്മൾ തീറ്റ കാര്യങ്ങളൊക്കെ രണ്ട് സൈഡിലും പോയിട്ട് ചെയ്യണം. ഇത് നമുക്കൊരു വാളിൻ്റെ സൈഡിൽ കിട്ടി കഴിഞ്ഞാൽ രണ്ടും വൺ സൈഡായിട്ട് കിട്ടും. ഒരു സൈഡിൽ നിന്ന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഫാമൊക്കെ ചെയ്യുക ഈ ഒരു സിസ്റ്റത്തിലാണ്.